അമ്മ പറയുന്ന പറഞ്ഞു കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഉമ്മ പറയാൻ തുടങ്ങുന്നു, ഐ ബുനയ്യ ഇന്നൽ വസിയ്യത ലൗ തറകത് ലിഫദ്ലി അദബിൻ ലതറക്തു ലിദാലിക് മിൻക. മോളെ, അദബിന്റെ കാരണത്താൽ, മര്യാദയും സംസ്കാരവുമുള്ള കാരണത്താൽ ഉപദേശം ഒഴിവാക്കാമായിരുന്നുവെങ്കിൽ നിന്റെ കാര്യത്തിലായിരുന്നു അത് വേണ്ടത്. നീ നല്ല മര്യാദ ഉള്ളവളാ, നിന്നെ ഉപദേശിക്കണമെന്നില്ല. പക്ഷേ വലാകിന്നഹാ തദ്കിറത്തുൻ ലിൽ ഗാഫിൽ വമഊനതുൻ ലിൽ ആഖിൽ, അശ്രദ്ധമായി നിൽക്കുന്ന മനസ്സിന് ഓർമ്മപ്പെടുത്താൻ, ബുദ്ധിയുള്ള മനസ്സിന് കൂടുതൽ സഹായകമാകാൻ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാതാവ് സ്വന്തം മകളോട് പറയുകയാണ്. വലൗ അന്ന ഇംറഅത്തൻ ഇസ്തഗ്നത അനി സൗജി ലഗന അബവൈഹ. മോളെ, ഒരു പെൺകുട്ടിക്ക് വല്ല പുരുഷന്മാരും മതിയാകുമായിരുന്നുവെങ്കിൽ, മതിയാകേണ്ടത് ഭർത്താവിനെ ഒഴിവാക്കി വല്ല പുരുഷന്മാരുമാകാമായിരുന്നുവെങ്കിൽ ആകേണ്ടത് അവരുടെ മാതാപിതാക്കളായിരുന്നു. കാരണം അവർക്കാണ്, മാതാപിതാക്കൾക്കാണ് അവളെ ഏറ്റവും ആവശ്യമുള്ളത്. പക്ഷേ പക്ഷേ സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പുരുഷന്മാർക്ക് വേണ്ടി തന്നെയാണ്, സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് പുരുഷന്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മോളെ, فأصبح عليك رقيبا ومليكا فكوني له أمتا يكن لك عبدا. മോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഒരു അടിമയാകണം, അപ്പോൾ അവനും നിനക്കൊരടിമയായി മാറും. ഒന്നാമത്തെ ഉപദേശം, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ ഒരടിമയാകണം, അപ്പോൾ തിരിച്ചവനും നിനക്ക് അടിമയായിത്തീരും. എന്നിട്ട് ഉമ്മ പറയുന്നു, വഹ്ഫലി ലഹു ഖിസാല നാഷറ, പത്തു കാര്യങ്ങൾ മോളെ നിന്റെ ഭർത്താവിന് വേണ്ടി നീ ശ്രദ്ധിക്കുക. യകുൻ ലക ദുഖ്ര, ആ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമൃദ്ധിയുള്ളതായി മാറും. ഉമ്മ പത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അമ്മൽ ഊലാ വസ്ഥാനിയ, ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം, ഫൽ ഐഷു മഅഹു ബിൽ ഖനാഅ വഹുസ്നു സംഇ ലഹു വത്താഅ. മോളെ, സംതൃപ്തിയോടുകൂടി അവന്റെ കൂടെ ജീവിക്കുക, അതോടൊപ്പം നന്നായി അദ്ദേഹം പറയുന്നത് നന്നായി ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെ നന്നായി അനുസരിക്കുകയും ചെയ്യുക. അമ്മസ്ഥാലിസത്തു വറാബിഅ, മൂന്നും നാലും, മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം, ഫത്തഫഖുദു ലിമവാദി ഐനിഹി വൻഫിഹി, അവന്റെ മൂക്കും അവന്റെ കണ്ണും എത്തുന്ന സ്ഥലം നീ ശരിക്ക് ശ്രദ്ധിക്കണം. ഫലാ തഖഉ ഐനഹു മിൻക അലാ ഖബീഹ്, ഒരിക്കലും അവന്റെ കണ്ണ് നീ ഒരു മോശമായ അവസ്ഥയിൽ അവന്റെ കണ്ണ് നിന്നെ കാണരുത്, ഒരു ചീത്തയായ മോശമായ അവസ്ഥയിൽ അവൻ നിന്നെ കാണരുത്. വലാ യശുമ്മു മിൻക ഇല്ലാ അത്യബ റീഹ്, ഏറ്റവും നല്ല വാസനയല്ലാതെ ഒരിക്കലും അവൻ നിന്നിൽ നിന്ന് വാസനിക്കരുത്. അമ്മൽ ഖാമിസത്തു വസ്സാദിസ, അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം, ഫത്തഫഖുദു ലിവഖ്തി മനാമിഹി വതഅമിഹി, അവന്റെ ഉറക്കിന്റെയും ഭക്ഷണത്തിന്റെയും സമയം നീ പ്രത്യേകം അറിയണം. കാരണം ഉറക്കം നഷ്ടപ്പെട്ടാൽ സ്വൈര്യം നഷ്ടപ്പെടും, ഭക്ഷണം നല്ലത് ലഭിച്ചില്ലെങ്കിൽ സ്വസ്ഥതയും ഇല്ലാതായിത്തീരും. അവന്റെ ഉറക്കും അവന്റെ ഭക്ഷണവും നിന്റെ പ്രധാന വിഷയമാകണം. അമ്മസ്സാബിഅതു വസ്സാമിന, ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യം, അൽ ഇഹ്തിറാസു ബിമാലിഹി വൽ ഇർആഉ അലാ ഹഷ്മിഹി വഇയാലിഹി, അവന്റെ സമ്പത്ത് നീ ശരിക്ക് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അവന്റെ മാന്യത നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവന്റെ സമ്പത്ത് നീ ശരിക്ക് സൂക്ഷിക്കണം, അവന്റെ മാന്യത സമൂഹത്തിന്റെ മുമ്പിൽ നീ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അമ്മത്താസിഅതു വൽ ആശിറ, ഒമ്പതാമത്തെയും പത്താമത്തെയും കാര്യം, ഫലാ തഅസീന ലഹു അംറൻ വലാ തഫ്ഷീന ലഹു സിറ, ഒരിക്കലും നിന്റെ ഭർത്താവിനെ നീ ധിക്കരിക്കരുത്, ഒരിക്കലും അവന്റെ മോശമായ കാര്യം നീ പുറത്തു പറയുകയും ചെയ്യരുത്. സഹോദരങ്ങളെ, ഇതൊരു ഉമ്മയുടെ മനസ്സിലുള്ള മകളെക്കുറിച്ചുള്ള ചിന്തയാണ്, ഉപദേശമാണ്.
ഒരുപാട് വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ ഇതിലടങ്ങിയിട്ടുള്ളത്. ഈ പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ ഉപദേശങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ കേൾപ്പിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, ഈ സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ സഹോദരിമാരുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിൻ്റെ ഈ രൂപത്തിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം പഠിപ്പിക്കണം എന്നതാണ്. ഈ യാഥാർത്ഥ്യം നാം പഠിപ്പിച്ചില്ലെങ്കിൽ അവരത് ഉൾക്കൊള്ളുക, ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും മീഡിയകളിൽ നിന്നാകും, സ്വാഭാവികമായും അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ കടന്നു വരും. അത് കടന്നു വരാതിരിക്കാൻ പരമാവധി നാം ശ്രമിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി കുടുംബബദ്ധത്തിൽ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്കും പുരുഷനും ഇസ്ലാം തുല്യമായ അവകാശം നൽകുന്നു എന്നതാണ്. പലപ്പോഴും സ്ത്രീകളുടെ മനസ്സിൽ ഉയർന്നു വരാറുള്ള ഒരു വലിയ ആക്ഷേപം, സ്ത്രീകൾക്ക് മാന്യമായ പദവിയില്ല, പുരുഷനാണ് പദവി, ഞങ്ങളോട് മാത്രമാണ് പറയുന്നത്. അല്ല, അത് നമുക്ക് മറ്റൊരു സമയം പറഞ്ഞു തീർക്കാവുന്ന വലിയ വിഷയമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഖുർആന്റെ പരാമർശം വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്നാണ്. പുരുഷനും സ്ത്രീക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട് എന്നത് നാം വിസ്മരിച്ചു പോകരുത്. പക്ഷേ ജീവിതം സമ്പന്നമാകാൻ, ജീവിതം ശാന്തിയും സമാധാനവും ഉള്ളതാകാൻ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ട വിഷയം, ഭർത്താവിന് തന്റെ ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചാണ്. എന്താണ് ആ സ്ഥാനം? ആ സ്ഥാനം എന്താണ്? ആരാണ് ഭർത്താവ്? ജീവിതത്തിലെ കൂട്ടുകാരൻ ആരാണ്? ഒരു സാധാരണ സംഭവമല്ല നിക്കാഹ് എന്ന് പറയുന്നത്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, പരുഷമായ കടുപ്പമുള്ള കരാർ എന്നാണ് നിക്കാഹിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത്. അതൊരു ശക്തിയുള്ള കരാറാണ്. ആ കരാറിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധത്തിലെ കൂട്ടുകാരൻ ആരാണെന്നാണ് വിചാരിച്ചത്? എനിക്കാവശ്യമില്ല, എനിക്ക് വേണ്ട, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാനാവുകയില്ല എന്ന് ഒരു സിമ്പിളായ വാക്കുകൊണ്ട് പറഞ്ഞു തെറിപ്പിക്കാവുന്ന ഒരു ബന്ധമാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിലെ അടിസ്ഥാനപരമായ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഭർത്താവുമായുള്ള പുരുഷന്മാരുമായുള്ള സ്ത്രീകളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ വസാമത് ശഹ്റഹ വഹഫിലത് ഫർജഹ വഅതാഅത് സൗജഹ ഖീല ലഹ ദുഖിലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷിഅത്. ഒരു പെണ്ണ്, ആ പെണ്ണ് അഞ്ചു നേരം നമസ്കരിച്ചാൽ, റമദാൻ നോമ്പനുഷ്ഠിച്ചാൽ, അവളുടെ ലൈംഗികാവയവങ്ങൾ സംരക്ഷിച്ചാൽ, അടുത്ത വാചകം നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞു, നിസ്കാരം പറഞ്ഞ്, നോമ്പ് പറഞ്ഞ്, ലൈംഗികമായ സദാചാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് അടുത്ത വാചകം ഗൗരവമുള്ളതാണ്. അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത്ത മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷിഅത്, ഇഷ്ടമുള്ള വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അവളോട് പറയപ്പെടും. എന്തിന്റെ കൂടെ പറഞ്ഞ്? നിസ്കാരത്തിന്റെ കൂടെ, നോമ്പിന്റെ കൂടെ, സ്കാരത്തിന്റെ കൂടെ, നോമ്പിന്റെ കൂടെ, ലൈംഗിക സദാചാരത്തിന്റെ കൂടെ. എന്ത് പറഞ്ഞു? ഭർത്താവിനോടുണ്ടാകേണ്ട ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ഭർത്താവിനോടുണ്ടാകേണ്ട ബന്ധം, ഈ അനുസരണം എന്തിനാണ്? ഈ അനുസരണം ഒരു ശക്തിപൂർവം ഒരു ഭരണാധികാരി പ്രജകളോട് നടത്തുന്ന അനുസരണമല്ല, നടത്തേണ്ട അനുസരണമല്ല. ഇത് നേരത്തെ നമ്മുടെ ഉമ്മ മകളെ ഉപദേശിച്ചപ്പോ പറഞ്ഞില്ലേ, നീ അവന്റെ അടിമയായിക്കോ, എന്നാൽ അവനും നിന്റെ അടിമയാകും. അതിനുവേണ്ടി, ഇത് അതിനുവേണ്ടിയുള്ള ഒരനുസരണമാണ്. ഒരിക്കലും ശക്തിപൂർവം ശക്തി ഉപയോഗിച്ചുള്ള വടി കാണിച്ചുകൊണ്ടുള്ള, ശിക്ഷാമുറകൾ കാണിച്ചുകൊണ്ടുള്ള അനുസരിപ്പിക്കുന്ന പ്രവണതയല്ല കുടുംബജീവിതത്തിലെ ഈ മാനം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അത് ബന്ധപ്പെടുത്തിയത് സ്വർഗത്തോടാണ്. ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇനി നിങ്ങൾക്കറിയണോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അന വാഫിദത്തുൻ നിസാഇലൈക്, റസൂലെ, ഞാൻ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അങ്ങയിലേക്കുള്ള പ്രതിനിധിയാണ്, സ്ത്രീ സമൂഹത്തിൽ നിന്ന് വരികയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഹാദൽ ജിഹാദ് കതബഹുല്ലാഹു അലൽ റിജാൽ, ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അല്ലാഹു പുരുഷന്മാർക്ക് മാത്രമാണല്ലോ വെച്ചത്. അവരെങ്ങാനും അവർ അതിൽ അവർ കൊല്ലപ്പെട്ടാൽ അവർക്കതിന് അവർ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ,
അള്ളാഹിന്റെ അടുത്ത് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരായി മാറുകയാണ്. അവർ ശുഹദാക്കന്മാരാണ്. പക്ഷേ വനഹ്നു മഅ്ശറൻ നിസാ നഖൂമു അലൈഹിം, ആ ജിഹാദ് ചെയ്യാൻ പോകുന്ന പുരുഷന്മാരെ സഹകരിക്കുന്ന സഹായിക്കുന്ന ഞങ്ങളുടെ കഥയോ? ഞങ്ങൾക്ക് എന്തില്ല, ഷഹീദാണെന്നും പറ്റണില്ലല്ലോ. ഫമാലനാ മിൻ ദാലിക്, ഇതെന്ത് കഥയാണ് റസൂലെ? സ്ത്രീ സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുള്ള, ഈമാനുള്ള ഒരു സ്ത്രീ സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇതെന്ത് കഥ? ആ പുരുഷന്മാർക്കുണ്ടല്ലോ ആ സഹായം ഞങ്ങളെ ചെയ്തു കൊടുക്കണത്, അവർക്ക് ഷഹാദത്ത്, അവര് നിന്റെ അടുക്കൽ എല്ലാ കാലത്തും ജീവനോടെ ജീവിക്കുന്ന അവസ്ഥ, ഞങ്ങളോ? ഞങ്ങൾക്കൊന്നുമില്ല. ഇതെന്ത് കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേൾക്കണോ? എന്റെ സഹോദരിമാരുടെ മനസ്സ് തുറക്കണം. അടച്ചു വെച്ച ഒരുപാട് പൂട്ടുകൾ സഹോദരിമാരുടെ മനസ്സിനുണ്ട്. പുരുഷന്മാരോടുള്ള വെറുപ്പാണ്, വിദ്വേഷമാണ്. സഹോദരിമാർ അറിയേണ്ടത് ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ റമദാനിൽ അവസാനത്തെ